أعوذ بالله من الشيطان الرجيم. فإن طلقها فلا تحل له من بعد حتى تنكح زوجا غيره. فإن طلقها فلا جناح عليهما أن يتراجعا إن ظنا أن يقيما حدود الله، وتلك حدود الله يبينها لقوم يعلمون. 230-ാമത്തെ വചനം. ഫഇൻ തല്ലഖഹ, ഇനി മൂന്നാമതും അവൻ അവളെ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ, ഫലാ തഹില്ലു ലഹു മിൻ ബഅദു, അതിനുശേഷം അവളുമായി ബന്ധപ്പെടൽ അവന് അനുവദനീയമല്ല. ഹത്ത തൻകിഹ സൗജൻ ഗൈറ, അവൾ മറ്റൊരു ഭർത്താവിനെ സ്വീകരിക്കുന്നത് വരേക്കും. ഫഇൻ തല്ലഖഹ, എന്നിട്ട് ഈ പുതിയ ഭർത്താവ് അവളെ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ, ഫലാ ജുനാഹ അലൈഹിമ, അവരിരുവർക്കും കുറ്റമില്ല, അവരിരുവർക്കും കുറ്റമില്ല. അൻ യതറാജ, പഴയ ദാമ്പത്യത്തിലേക്ക് തിരിച്ചു പോകുന്നതിൽ. ഇൻ വന്ന അൻ യുഖീമ ഹുദൂദ അല്ലാഹ്, അല്ലാഹുവിൻ്റെ നിയമപരിധികൾ പാലിക്കാമെന്ന് അവർ ഇരുവരും വിചാരിക്കുന്നുണ്ട് എങ്കിൽ. വതിൽക ഹുദൂദുല്ലാഹ്, അല്ലാഹുവിൻ്റെ നിയമപരിധികൾ അത്രേ അവ. യുബയ്യിനുഹ ലിഖൗമി യഅലമൂൻ, മനസ്സിലാക്കുന്ന ആളുകൾക്ക് വേണ്ടി അല്ലാഹു അത് വിവരിച്ച് തരുന്നു. 230-ാമത്തെ ഈ വചനം കഴിഞ്ഞ വചനവുമായി ബന്ധമുള്ളതാണ്, മഅത്തൂഫാണ് കഴിഞ്ഞ വചനത്തിലേക്ക്. ഫഇൻ തല്ലഖഹ, അവൻ അവളെ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വചനത്തിൽ പറഞ്ഞതിലേക്ക് ചേർത്ത് വായിക്കണം. അതുകൊണ്ടാണ് ഞാനിതിൻ്റെ ആശയം പറഞ്ഞപ്പോൾ ഇനി മൂന്നാമതും അവൻ അവളെ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ എന്ന് പറഞ്ഞത്. അപ്പോൾ മുമ്പത്തെ വചനത്തിൽ ദാമ്പത്യബന്ധം സ്ഥാപിക്കാൻ അവസരമുള്ള രണ്ട് തലാക്കുകളെ കുറിച്ചാണ് പറഞ്ഞത്, അത്തലാഖു മറത്താനി എന്ന് പറഞ്ഞുകൊണ്ട്. ഇനി പറയാൻ പോകുന്നത് മൂന്നാമത്തെ തലാക്കുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ്. അഥവാ ഒരാൾ ഭാര്യയെ മൂന്നാം തവണ തലാക്ക് ചെയ്തു എന്നൊക്കെ, പിന്നെ ഇദ്ദവേളയിൽ അയാൾ അവളെ തിരികെ ഭാര്യയായി സ്വീകരിക്കാനോ, ആ ഇദ്ദക്ക് ശേഷം പുനർവിവാഹം ചെയ്യാനോ പാടില്ല. അതാണ് ഇവിടെ ഫലാ തഹില്ലു ലഹു മിൻ ബഅദു. ഫലാ തഹില്ലു ലഹു, അത് കൃത്യമായി പറയണം. ഫലാ തഹില്ലു ലഹു, അതിനുശേഷം അവളുമായി ബന്ധപ്പെടൽ അവന് അത് അനുവദനീയമല്ല. ഫലാ തഹില്ലു ലഹു, അവന് അനുവദനീയമല്ല. മിൻ ബഅദു, അതിനുശേഷം. അപ്പം അങ്ങനെ അതിനുശേഷം എന്ന് പറഞ്ഞാൽ
മൂന്നാം തവണ തലാഖ് ചെയ്ത ശേഷം. മനസ്സിലായില്ലേ? പിന്നെ ഇയാൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഈ സ്ത്രീയെ, മൂന്നാമതും തലാഖ് ചൊല്ലിയ സ്ത്രീയെ ഭാര്യയായി സ്വീകരിക്കാൻ, അല്ലെങ്കിൽ വീണ്ടും ഒരു വിവാഹത്തിലൂടെ കുടുംബ ബന്ധത്തിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു നിയമം വരുന്നത് അല്ലെങ്കിൽ വന്നത് ഇസ്ലാം കുടുംബബന്ധത്തിന്, ദാമ്പത്യ ജീവിതത്തിന് കൽപ്പിക്കുന്ന ഗൗരവത്തെയാണ് സൂചിപ്പിക്കുന്നത്. വളരെ ഗൗരവമുള്ളതാണ് എന്ത്? ദാമ്പത്യ ബന്ധം. വിശുദ്ധി മാത്രമല്ല, അതിന് ഗൗരവമുണ്ട്, സീരിയസ്നെസ് ഉണ്ട്. മനസ്സിലായല്ലോ? നമുക്കറിയാം, ദാമ്പത്യം എന്ന് പറയുന്നത് ഒരു കേവല ബന്ധമല്ല. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സ്നേഹത്തിൽ അലിഞ്ഞു ചേർന്ന, സഹകരണമുണ്ടാകേണ്ട, വിട്ടുവീഴ്ചയുണ്ടാകേണ്ട ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ദാമ്പത്യം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ സ്നേഹത്തിൽ അലിഞ്ഞു ചേരേണ്ട ഒരു ബന്ധത്തിൽ തെറ്റിപ്പിരിയുക, വീണ്ടും കൂടിച്ചേരുക, ഇതിങ്ങനെ ഒരു ഫുൾ സ്റ്റോപ്പില്ലാത്ത പ്രവർത്തനമാകുമ്പോൾ അവിടെ സ്നേഹത്തിന് വിലയില്ലാതാവുകയാണ്. പരസ്പര സഹകരണത്തിനും വിട്ടുവീഴ്ചയ്ക്കും വിലയില്ലാതാവുകയാണ്. മനസ്സിലായില്ലേ? എന്ന് മാത്രമല്ല, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത് മഹാപീഡനമാണ്, അവരെ നിന്ദിക്കലാണ്. അവരെ നിന്ദിക്കലാണ്. പണ്ട് പുരുഷന് സ്ത്രീയെ എത്ര വട്ടം വേണമെങ്കിലും തലാക്ക് ചെയ്യുകയും തിരിച്ചെടുക്കുകയും ചെയ്യാം എന്നായിരുന്നു നമ്മൾ പറഞ്ഞല്ലോ. ജാഹിലിയ കാലഘട്ടത്തിൽ ഖുർആൻ വരുന്ന അവസ്ഥ, കാലഘട്ടത്തിലെ അവസ്ഥ അതായിരുന്നു. എത്ര വട്ടം വേണമെങ്കിലും ചെയ്യാം. അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വന്നാൽ അത് സ്ത്രീയെ ദ്രോഹിക്കാനുള്ള അല്ലെങ്കിൽ അപമാനിക്കാനുള്ള ഒരനുവാദമായി മാറും. അന്നങ്ങനെയായിരുന്നു, സ്ത്രീയെ ദ്രോഹിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരവസരമായിരുന്നു ഇത്. അപ്പം അത്തരത്തിലുള്ള ഒരു അനുവാദം ഇസ്ലാം നൽകുന്നില്ല. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടത്, ദമ്പതികൾ നിരന്തരമായി ഭിന്നിക്കുന്നു, ഇടക്കൊന്നിക്കുന്നു, ഇങ്ങനെ വരുമ്പോൾ ആ സ്നേഹബന്ധത്തിന് മാത്രമല്ല അവരിൽ ജനിച്ച സന്താനങ്ങളുടെ താല്പര്യത്തിന് അത് വിരുദ്ധമാണ്. ആ സന്താനങ്ങൾക്കൊരു സുസ്ഥിരതയില്ലാതെ വരും. ഒരു സുരക്ഷിതത്വ ഫീലിംഗ്, സെക്യൂരിറ്റി ഫീലിംഗ് ഇല്ലാതെ വരും. അതുപോലെ തന്നെ കുടുംബബന്ധം എന്നൊരു സംവിധാനം ഉണ്ടല്ലോ, അത് ഇവർ മാത്രം ബന്ധപ്പെട്ടതല്ല, ഈ സ്ത്രീയും പുരുഷനും മാത്രം ബന്ധപ്പെട്ടതല്ല, മറിച്ച് ആ സ്ത്രീയുടെയും പുരുഷൻ്റെയും ഒക്കെ മറ്റു കുടുംബങ്ങളിലേക്കൊക്കെ ഇതെത്തും. അത്തരത്തിലുള്ള കുടുംബബന്ധത്തിൻ്റെ ഭദ്രതയ്ക്കും ഇത് ഗുണം ചെയ്യുകയില്ല. സർവോപരി, നമ്മൾ നേരത്തെ ആമുഖമായി പറഞ്ഞതുപോലെ ദാമ്പത്യത്തിൻ്റെ ഗൗരവത്തെയും വിശുദ്ധിയെയും അത് ചോർത്തിക്കളയും. മനസ്സിലായില്ലേ? തോന്നുമ്പോഴൊക്കെ ഉണ്ടാക്കുക, ഇല്ലാതാക്കുക, അതിന് പറ്റിയ ഒന്നാണ് ഈ ദാമ്പത്യം എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര ബന്ധമായി മാറിയില്ലേ? അത് പറ്റൂല. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് ഇനി ആ പരിപാടി നടക്കൂല എന്ന് പറഞ്ഞാൽ അതാണ് ഫലാ തഹില്ലു ലഹു മിൻ ബഅദു ഹത്താ തൻകിഹ സൗജൻ ഗൈറ. കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നുണ്ട്. അത് അടുത്ത് പറയും. ഫലാ തഹില്ലു ലഹു മിൻ ബഅദു, ഇനി പറ്റൂല, മൂന്നെണ്ണം കഴിഞ്ഞാൽ പറ്റൂല. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യ പ്രകൃതി അനുസരിച്ച് എല്ലാവർക്കും ഒരുപോലെ പരസ്പരം സ്നേഹിച്ച് സഹകരിച്ച് വിട്ടുവീഴ്ച ചെയ്ത് ഒന്നിച്ച് പോകാൻ കഴിയണം എന്നില്ല.
സംഭവിക്കാം, മനുഷ്യരല്ലേ. മനുഷ്യൻ്റെ സ്വഭാവ പ്രകൃതികളിൽ ഭിന്നതയുണ്ട്, അഭിരുചികളിൽ ഭിന്നതയുണ്ട്. ഈ കാരണങ്ങളിൽ തന്നെ വിയോജിപ്പുകളുണ്ടാകാം, മനസ്സിലായില്ലേ. പക്ഷേ ആ വിയോജിപ്പുകൾ മനുഷ്യൻ മനസ്സിലാക്കണം. മനുഷ്യനാണ് വ്യത്യസ്ത പ്രകൃതിയും വ്യത്യസ്ത ടേസ്റ്റുമുള്ളവരാണ് എന്നതുകൊണ്ട് തന്നെ അത് പരസ്പരം മനസ്സിലാക്കി ക്ഷമിച്ച് സബർ കാണിച്ച് മുമ്പോട്ട് പോകണം. അതാണ് എല്ലാ കുടുംബജീവിതത്തിലും ഉണ്ടാകേണ്ടത്. കുടുംബജീവിതം മാത്രമല്ല, സാമൂഹ്യ ജീവിതത്തിൽ മൊത്തത്തിൽ. അതുകൊണ്ടാണല്ലോ ഇസ്തഈനു ബിസ്സബരി വസ്സല പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു ബിസ്സബരി വസ്സല. ജീവിതത്തിന് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായകമായ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളിൽ ഒന്ന് സബറാണ്, രണ്ടാമത്തേത് സ്വലാത്താണ്. അപ്പോൾ ആ സബറുണ്ടാകണം. ആ സബറാണ് പ്രധാനം, മനസ്സിലായില്ലേ. ആ സബറിലാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ കരുത്ത് എന്ന് പറയുന്നത്. ഇനി അതിന് സാധിക്കൂല, ഒരു വിധത്തിലും ഒത്തുപോകില്ല എന്ന് വെക്കുക. അത് ബോധ്യമായാൽ പരസ്പരം പിരിയാം. ആ പിരിയേണ്ട രീതിയൊക്കെ നമ്മൾ വിശദീകരിച്ചല്ലോ. പക്ഷേ ഇത് പെടുന്നനെ എടുക്കേണ്ട ഒരു തീരുമാനമല്ല. വളരെ സാവകാശം ആലോചിച്ച് ഒരുപാട് ഘട്ടങ്ങളിലൂടെ പോയ ശേഷം ഉണ്ടാകേണ്ട തീരുമാനമാണ്. അങ്ങനെ പിരിയാൻ തീരുമാനിച്ചു എന്ന് വെക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് ആലോചിച്ച് ഒരിക്കൽ പിരിയാൻ തീരുമാനിച്ചു, വിവാഹമോചനം പറഞ്ഞു, പ്രഖ്യാപിച്ചു. നോക്കൂ, എന്നാൽ പോലും ആ സ്ത്രീയുടെ ഐദ്ദാ കാലത്ത് പുനരാലോചന നടത്താം, ചാൻസ് കൊടുക്കുക പിന്നെ. എന്നിട്ട് ഗുണകരമെന്ന് കാണുന്ന പക്ഷം ബന്ധം പുനഃസ്ഥാപിക്കാം. നമ്മളത് നേരത്തെ വിശദീകരിച്ചു. ഒന്ന്, ഈ പരീക്ഷണം ഒരു പ്രാവശ്യമല്ല, രണ്ട് പ്രാവശ്യം ആവർത്തിക്കാം. അവസരം നൽകുകയാണ്. കാരണം മനുഷ്യൻ പിരിയുകയല്ല വേണ്ടത് എന്നർത്ഥം, മനുഷ്യബന്ധം പിരിഞ്ഞു പോവുകയല്ല വേണ്ടത് എന്നർത്ഥം. ഇനി രണ്ട് വട്ടം ആവർത്തിച്ചിട്ടും വിജയിച്ചില്ലെങ്കിലോ പിന്നെ പരീക്ഷണം വേണ്ട, പിന്നെ പരീക്ഷണം വേണ്ട. കാരണം എന്താ, രണ്ട് പ്രാവശ്യം ആവർത്തിച്ചു ഈ പരീക്ഷണം, എന്നിട്ടും വിജയിക്കില്ലെങ്കിൽ അതിൽ നിന്ന് ബോധ്യമാകുന്നത് ഈ ദമ്പതികൾ തമ്മിൽ ഒത്തുപോകാൻ സാധിക്കൂല എന്നാണ്, മനസ്സിലായില്ലേ. എന്തേ വീണ്ടും പരീക്ഷിക്കാത്തത്? ഈ പരീക്ഷണം പിന്നെയും പിന്നെയും ആവർത്തിച്ചു കൊണ്ടിരിക്കുക എന്നത് രണ്ടാളുടെയും ദാമ്പത്യ താല്പര്യങ്ങളെ ഹനിക്കുന്നതാണ്. രണ്ടാളുടെയും, ഒരാളുടെ മാത്രമല്ല, രണ്ടാളുടെയും. രണ്ടാൾക്കും ഉണ്ടല്ലോ മനസ്സും ഹൃദയവും ജീവിതവും വികാരവും വിചാരവും ഒക്കെ. അപ്പോൾ രണ്ടാളുടെയും ദാമ്പത്യ താല്പര്യങ്ങളെ ഹനിക്കുന്നതാണ്, മനസ്സിലായില്ലേ. അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി പറ്റൂല, ഫലാ തഹില്ലു ലഹു മിൻ ബഅദ്, പറ്റൂല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇനി അവർക്ക് മൂന്നാമത്തതിന് ശേഷം തോന്നുകയാണ് നിൽക്കുക, ഞങ്ങൾക്ക് ചോദിച്ചു പോകാൻ പറ്റുന്ന തോന്നിയാലോ, എന്നാലും അനുവാദമില്ല. അവിടെയാണ് മനസ്സിലാക്കുന്നത്, എന്നാലും അനുവാദമില്ല. മൂന്നാം തവണ തലാക്ക് നടത്തുന്ന സ്ത്രീക്കും പുരുഷനും ഇടയിൽ അള്ളാഹു ഒരു സ്ക്രീൻ ഇട്ടു, ഇനി പറ്റൂല എന്ന് പറഞ്ഞു. പറ്റൂല, എന്താ കാരണം? വിവാഹമോചനം എന്ന് പറയുന്നത് വളരെ നിസ്സാരമായി കാണേണ്ട ഒന്നല്ല, മനസ്സിലായില്ലേ. കറിയിൽ ഉപ്പുണ്ടായില്ല, അല്ലെങ്കിൽ മുളക് കൂടി, അപ്പോഴേക്ക് മുത്തലാക്ക്, അത് പറ്റൂല. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്കുള്ള ഒരു കടുത്ത ശിക്ഷാ നടപടിയാണ് യഥാർത്ഥത്തിൽ ഇത്, പറ്റൂല എന്ന് പറഞ്ഞത്.